നമസ്കാരം. ആസാദിക അമൃത മഹോത്സവം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 75th വാർഷികവും 76th സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്ന ഈ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ദിവസം പാൽക്കുളങ്ങരയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഈ വർഷത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വർഷത്തെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് വളരെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഹർ ഘർ മേ തിരംഗ എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിനാണ് നമ്മളുടെ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. എല്ലാ വീട്ടിലും പതാക എന്ന് ത്രിവർണ പതാക എന്ന് പറയുമ്പോൾ അത് ശരിക്കും എല്ലാ വീട്ടിലും ത്രിവർണ പതാക എന്നുള്ളതിനപ്പുറം ഓരോ മനുഷ്യൻ്റെയും ഓരോ പൗരൻ്റെയും ഉള്ളിൽ ത്രിവർണ പതാകയുടെ ആ ഒരു ശക്തിയും ഓജസ്സും മാത്രമല്ല അത് പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളും നിറയ്ക്കുക എന്നുള്ള കൃത്യമായ ഒരു ഉദ്ദേശമാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ പിന്നിലുള്ളത്. എന്തുകൊണ്ടാണ് 75 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വിദേശാധിപത്യത്തിൽ നിന്ന്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്? അത് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഒരു വലിയ ചിന്താ വിപ്ലവത്തിൻ്റെ, ഒരു വലിയ പരിവർത്തനത്തിൻ്റെ, ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി വളരെ കരുതിക്കൂട്ടി ചിന്തിച്ചുറപ്പിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾക്ക് 75 വർഷം മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ സ്വാതന്ത്ര്യം ലഭിച്ചത് വിദേശികൾ നമ്മളുടെ നാട് വിട്ടുപോയി, വിദേശ ഭരണാധികാരികൾ നമ്മളുടെ നാട് വിട്ടുപോയി എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ശരിക്കു പറഞ്ഞാൽ ചിന്തകളിലും വിശ്വാസങ്ങളിലും നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമ്മൾക്ക് ലഭിക്കാതെ പോയത് ഒരു സ്വാഭിമാനമാണ്. നമ്മളുടെ ചരിത്രത്തെക്കുറിച്ച്, നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മളുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മൾ പുലർത്തി വരുന്ന വിശ്വാസങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അഭിമാന ബോധം കൂടി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് സ്വമേധയാ ലഭിക്കേണ്ടതായിരുന്നു. അത് ലഭിക്കാതെ പോയിട്ടുണ്ട്. ഇന്ന് പുതുതലമുറ വളരുന്നത് ആ ഒരു രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ജെയിംസ് വെബ് എന്ന് പറയുന്ന ഒരു വലിയ ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിൻ്റെ ഇതുവരെ കാണാത്ത കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളത് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ ചിന്തകൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയായിരുന്നു. പുള്ളി അതിൽ എഴുതിയിരിക്കുന്നത് വളരെ കളിയാക്കിയാണ്. പ്രപഞ്ചത്തിൻ്റെ ഇത്രയും വലിയ വലിയ ചിത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയക്കുന്നു, ഇതുവരെ കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു, ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ കന്നിമൂലയിൽ കക്കൂസ് വെക്കാമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. കേൾക്കുമ്പോൾ വളരെ രസമാണ്, ഒരു തമാശയാണ്. പക്ഷേ എത്രത്തോളം വികൃതമായ ഒരു അവതരണമാണ് നമ്മളുടെ ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് അതിൽ എടുത്തു നോക്കേണ്ട കാര്യം. ഞാൻ കന്നിമൂലയെക്കുറിച്ചോ വാസ്തുവിദ്യയെക്കുറിച്ചോ സംസാരിക്കാനല്ല പറയുന്നത്. പക്ഷേ മറിച്ച് നമ്മളുടെ ചരിത്രത്തിൽ, നമ്മളുടെ പൈതൃകത്തിൽ വളരെ കൃത്യമായ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഋഗ്വേദത്തിൽ തന്നെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചും സൂര്യനാണ് ഭൂമിയല്ല ഈ ഗോളങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമെന്നും ഋഗ്വേദത്തിലുണ്ട്. ആര്യഭട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഗോളശാസ്ത്രമെന്ന് പറയുന്ന ഒന്ന് തന്നെ ഉണ്ടായിരുന്നു. ഗോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്താകൃതിയാണ്. ഭൂമി പരന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ 1453 മറ്റോ ആണ് കോപ്പർനിക്കസ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചെന്നാണ് നമ്മൾ ഇപ്പോഴും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഈ പറയുന്ന ഋഗ്വേദത്തിലും ഉപനിഷത്തുകളിലും ആര്യഭടീയം പോലെയുള്ള പുസ്തകങ്ങളിലുമൊക്കെ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരാഹമൂർത്തിയുടെ വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. വരാഹമൂർത്തി സ്വന്തം തേറ്റയിൽ ഉയർത്തുന്നത് ഗോളാകൃതിയിലുള്ള ഭൂമിയല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ വളരെ ലളിതവൽക്കരിച്ചാണ് സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ അത് തെറ്റായി പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ പരിപാടിയുടെ തന്നെ ക്ഷണപത്രികയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യരായതിൻ്റെ
ഒരു അമൃത മഹോത്സവമാണ്. ബ്രിട്ടീഷുകാർ മാത്രമാണോ നമ്മളെ ഭരിച്ചിട്ടുള്ളത്? നമ്മളെ ഭരിക്കാൻ എത്രയോ വെള്ളക്കാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ചെറുത്തു നിന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. കാരണം 1741 തോന്നുന്നു കുളച്ചൽ യുദ്ധം നമ്മളുടെ നിങ്ങളുടെ എൻ്റെയൊക്കെ പൂർവികർ നടത്തിയ യുദ്ധമാണ് ഡച്ചുകാർക്കെതിരെ. ശരിക്കും ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ആർമിക്കെതിരെ ഒരു ഇന്ത്യൻ സൈന്യം നടത്തി വിജയം, ഒരു യുദ്ധ വിജയമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതോടെ ഡച്ചുകാരുടെ ഈ ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള സകല സ്വപ്നങ്ങളും ഇല്ലാതാക്കിയ ഒരു യുദ്ധമായിരുന്നു ഈ കുളച്ചൽ യുദ്ധം. പക്ഷേ നമ്മളിപ്പോഴും പഠിക്കുന്നത് വളരെ ലളിതവൽക്കരിച്ചാണ്, വളരെ ഋജുവായിട്ടാണ് നമ്മൾ നമ്മളുടെ ഇതിനെ കാണുന്നത്. പക്ഷേ ഇങ്ങനെ വിവിധ മാനങ്ങളും വിവിധ തലങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനുണ്ട്. ഇനി വെള്ളക്കാർ മാത്രമാണോ? ശരിക്കും നമ്മൾ ഒരു 300 വർഷത്തെ അടിമത്തത്തിൽ നിന്നല്ല 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, 1000 വർഷങ്ങളുടെയുണ്ട്. മുഹമ്മദ് ഗസ്നിയും ഗോറിയും ഒക്കെ ഇവിടെ നടത്തിയ പടയോട്ടങ്ങളുണ്ട്. നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പോലും പഠിക്കുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ആക്രമണകാരി ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ചെറുത്തുനിൽപ്പുണ്ട്. ഈ ഓരോ ആക്രമണവും, വലുതും ചെറുതുമായ ഓരോ ആക്രമണവും, ഓരോ അധിനിവേശ ശ്രമങ്ങളും ഇന്ത്യയിൽ ചെറുക്കപ്പെട്ടിട്ടുണ്ട്. 17 പ്രാവശ്യമാണ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. ഈ 17 പ്രാവശ്യവും അവിടെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. സോമനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം എന്തുകൊണ്ടാണ് ഇത് ആക്രമിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആക്രമിച്ചത്. അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രത്തിലെ രക്തങ്ങളും വിഗ്രഹങ്ങളും എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ അത് 1 പ്രാവശ്യം ആക്രമിച്ചാൽ പോരെ, 17 പ്രാവശ്യം ആക്രമിച്ചു. 17 പ്രാവശ്യം ആ വിഗ്രഹങ്ങൾ തകർത്തു. ശിവലിംഗം ഗസ്നി ഗോറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ പടിക്കെട്ടായി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിനെല്ലാം ഈ രാജ്യത്ത് ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രസ്ഥാനമോ ഏതാനും വ്യക്തികളോ മാത്രം ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിത്തന്നതല്ല നമ്മളുടെ സ്വാതന്ത്ര്യമെന്ന് ഇനിയുള്ള തലമുറയെങ്കിലും പഠിക്കണം. അങ്ങനെ ഇതിൻ്റെ വ്യാപ്തിയെയും ആഴത്തെയും കുറിച്ച് പുതുതലമുറയ്ക്ക് ബോധ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ഇന്ന് നമ്മളുടെ രാജ്യത്ത് നടക്കുന്നത്. കാരണം ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ചരിത്രവും പറയാനില്ലാത്ത, അല്ലെങ്കിൽ ഒരു വെറും 300 വർഷത്തെ ചരിത്രമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അവരുടെ ചരിത്രത്തെ വളരെ വിപുലീകരിച്ചാണ് അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴാണ് 5000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മളുടെ രാജ്യം നമ്മളുടെ ചരിത്രത്തെ വളരെ ലളിതവൽക്കരിച്ച് അറ്റവും രണ്ടറ്റവും വെട്ടിമാറ്റി വളരെ ഋജുവായ ഒരു രേഖയിലൂടെ നമ്മുടെ ചരിത്രത്തെ പഠിപ്പിക്കുന്നത്. ഇത് ബോധപൂർവമുള്ള ഒരു ശ്രമമായിരുന്നു. കാരണം അടിമകളായി ജീവിച്ച ആൾക്കാർ ഈ പറയുന്ന നാടൻ സായിപ്പന്മാരുടെ കീഴിലും അടിമകളായി തന്നെ ജീവിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം, ആ ഉദ്ദേശമാണ് ഇപ്പോൾ മാറ്റിമറിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ഒരു വലിയ ചിന്താ വിപ്ലവം ഇന്ത്യയിൽ നടക്കുകയാണ്, ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുകയാണ്. ഇപ്പോൾ മാഡത്തെ പോലുള്ളവർക്ക് പറയാൻ സാധിക്കും, ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഈ ചിന്താ വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, 25 വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമാകുമെന്നാണ്. വലിയൊരു സ്വപ്നമാണ് അത്. പക്ഷേ ഇത്തരം സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പഴയ തെറ്റുകൾ മാറ്റിമറിച്ച് പുതിയ ശരികൾ അവിടെ എത്തിക്കുന്ന, അവിടെ റീപ്ലേസ് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിനും ഈ പറയുന്ന ആസാദിക അമൃത മഹോത്സവിനും ഒക്കെ വലിയ പ്രാധാന്യമുള്ളത്, അത് ശരിക്കും നമ്മളുടെ മനസ്സുകളിലാണ് ആ പരിവർത്തനം ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ഭാരതത്തിലെ ജനത പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആസാദിക അമൃത മഹോത്സവിൻ്റെ ആശയവും ഊർജവും ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്ഹിന്ദ്. ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ നമ്മുടെ അമ്മയെയും മാതൃഭൂമിയെയും ഈശ്വരന തുല്യം സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. ജനനീ ജന്മഭൂമിസ്റ്റ സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ സുന്ദരവും മനോഹരവുമാണ് എന്ന് വിശ്വസിച്ച ഭാരതീയർ